ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇതെന്താ സംഭവം നമുക്ക് നോക്കിയാലോ. ഇത് നമ്മുടെ ചെറിയ നാരങ്ങൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിന്ന് ഒരു സംഭാരം പോലെ മോരിലിട്ടിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ ഇതുപോലെ രണ്ട് നാരങ്ങൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കറിവേപ്പില, ഇതുപോലെ രണ്ട് ഇല മാത്രം, പിന്നെ ഒരു പച്ചമുളകും, പിന്നെ രണ്ട് കപ്പ് മോരാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പുളി കുറഞ്ഞ മോരാണിത്, അത് കാരണം തന്നെ മോര് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പുളി കൂടിയ മോരാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മോര് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കറിവേപ്പിലിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. ഈ നാരങ്ങൻ്റെ ഇല, അതുപോലെ കറിവേപ്പിലൊക്കെ നമ്മളെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. പിന്നെ മോര് ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എല്ലാതും നമ്മുടെ ഫ്രഷാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ശരിക്കും കാന്താരിമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കാന്താരിമുളക് ഇല്ലാത്ത കാരണം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ നാരങ്ങൻ്റെ ഇലൻ്റെ ഈ തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടാണ് നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതാ നമ്മൾ ഈ മുളകും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതുപോലെ ദാഹശമനി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത് സംഭാരം പോലെ തന്നെ. അതിനേക്കാളും ഈ നാരങ്ങൻ്റെ ഇലയൊക്കെ ചേരുമ്പോൾ ഒന്നുകൂടെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. മിക്സിൻ്റെ ജാറും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഇലയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഈ ബൗളിലേക്കാണ് നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങൻ്റെ ഇല, അതുപോലെ കറിവേപ്പിലൊക്കെ ഇതിൽ നമുക്കിതുപോലെ നിൽക്കണുണ്ടാവും. അത് നമുക്ക് ഈ അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ പിന്നെ ഫ്രഷായിട്ടുള്ള മോര് നമുക്ക് സംഭാരം നമുക്ക് പെട്ടെന്ന് തന്നെ കുടിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കേട്ടോ സംഭവം. ഇതിനു മുമ്പും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജ്യൂസിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ കയറി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഈ കൊടും ചൂടിനെ ശമിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ദാഹശമനി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതൊക്കെ കണ്ടോ, ഇലയൊക്കെ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ദാഹശമനി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.